സിൽക്ക് സിറ്റി എന്നറിയപ്പെടുന്ന കർണാടകയിലെ രാമനഗരത്തോട്ടാണ് എൻ്റെ ഈ യാത്ര. പട്ടുനൂൽ കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്യൂൻ ഓഫ് ടെക്സ്റ്റൈൽസ് എന്നാണ് പട്ടിനെ വിശേഷിപ്പിക്കുന്നത്. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പട്ടുൽപ്പാദിക്കുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യ. 5 വ്യത്യസ്തമായ രീതിയിലാണ് ലോകത്ത് പട്ടുൽപ്പാദിക്കുന്നത്. അതിൽ 80% മൽബറിയിൽ നിന്ന് തന്നെ. മറ്റ് വ്യത്യസ്തമായ രീതികളെ വന്യ സിൽക്സ് എന്നാണ് അറിയപ്പെടുന്നത്. മൽബറി കൃഷിയിൽ തന്നെ ലേറ്റ് ഏജ് റിയറിംഗ് ആണ് നമ്മുടെ ഈ കർഷകൻ ചെയ്തു വരുന്നത്. This is a one jana idadmala yeneyar kutadidu second fever they call so you they bring it, yeah they buy at this stage idu takonda odru puttu sunna aagtara athra mage naale is so paaktara from this stage 23 days ha 23 days tire cherudallatha moono naalo allengil anjo instar larvae valartunna reethikkana late age rearing ennu parayunnathu. ആദ്യത്തെയോ രണ്ടാമത്തെ ഇൻസ്റ്റാർ ലാർവയെ വളർത്തുന്ന അല്ലെങ്കിൽ പുഴുക്കളെ വളർത്തുന്ന രീതിയുടെ പേര് ചോക്കി റിയറിംഗ് എന്നാണ് പറയുന്നത്. പട്ടുനൂൽപ്പുഴു കൃഷി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കൃഷിയും കൂടിയാണ് മൽബറി കൃഷി. പുഴു വളർത്തുന്നതിൻ്റെ ഒരു 6 മുമ്പെങ്കിലും മൽബറി കൃഷി ആരംഭിച്ചിരിക്കണം. നട്ടുകഴിഞ്ഞാൽ ഏകദേശം 15-20 വരെ മൽബറി കൃഷിക്ക് കാലാവധി ഉണ്ട്. 1 വിളവെടുപ്പുകൾ വരെ മൽബറി കൃഷി നടത്താവുന്നതാണ്. ഇനി പുഴു വളർത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടച്ച് അധികം സൂര്യപ്രകാശവും ഈർപ്പവുമില്ലാത്ത ഒരിടത്താണ് പുഴുവിനെ വളർത്തേണ്ടത്. ഇതിനെ റിയറിംഗ് റൂം എന്നാണ് പറയുന്നത്. ഈ കാലയളവിൽ പുഴുക്കളെ നന്നായി തന്നെ പരിപാലിക്കണം. കാലാവസ്ഥയോ ഈർപ്പമോ മറ്റെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ വിളവ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. റിയറിംഗ് റൂം അണുവിമുക്തമാക്കാൻ ശ്രദ്ധിക്കണം. മരത്തിൻ്റെയോ അല്ലെങ്കിൽ മുളയുടെ തട്ടുകളിലാണ് സാധാരണ പുഴുക്കളെ കൃഷി ചെയ്യുക. ഈ തട്ടുകളിൽ ന്യൂസ് പേപ്പർ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മൽബറിയുടെ ഇലയും പുഴുക്കളെയും നിക്ഷേപിക്കും. പേപ്പർ ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ ഏകദേശം 23 പുഴുക്കളെ വളർത്തും. പുഴുക്കളുടെ ഇനമനുസരിച്ചിട്ട് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. വളർന്ന പുഴുക്കളെ ഈ ചക്രയിലോട്ട് മാറ്റുകയാണ് അടുത്ത പരിപാടി. ഏകദേശം 700 ഈ ചക്രയുടെ വില. ഇത് ഏകദേശം 6-7 വരെ നിലനിൽക്കും. പുഴുക്കൾ കൊക്കൂൺ ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് സ്പിന്നിങ്. സാധാരണ 2-3 ദിവസം കൊണ്ട് സ്പിന്നിങ് പൂർത്തീകരിക്കും. പക്ഷേ വിളവെടുക്കണമെങ്കിൽ 5 വരെ കാത്തിരിക്കണം. അങ്ങനെ വിളവെടുത്ത കൊക്കൂണുകളെ 6 മാർക്കറ്റിൽ എത്തിച്ചു തുടങ്ങാം. ഈ കൊക്കൂണുകളുടെ 1 ഇന്നത്തെ മാർക്കറ്റ് നിരക്ക് 410 രൂപയാണ്. ഈ കൊക്കൂണുകൾ പട്ടായി മാറാൻ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. പട്ടുനൂൽ കൃഷിയും മൽബറി കൃഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ലിങ്ക് ചുവടെ ചേർക്കുന്നുണ്ട്.